എല്ലാ സുഹൃത്തുക്കൾക്കും ബിബ്ലിയോ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളം ഗ്രാമർ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഭക്തി വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ സമാസം എങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് എന്താണ് ഗ്രാമർ പോർഷനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് പോർഷനാണ് സന്ധിയും സമാസവും എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അതുമായിട്ട് കണക്ട് ചെയ്തും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമാസത്തെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. അതോടൊപ്പം പ്രീവിയസ് ക്ലാസിന്റെ ലിങ്ക് ഈ ക്ലാസ്സിന്റെ ഒപ്പം കൊടുക്കുന്നതായിരിക്കും. അത് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സും കണ്ട് നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതാണ് ലാസ്റ്റ്, പട്ടി കുട്ടി. പട്ടി ഒരു നാമമാണ്, കുട്ടി മറ്റൊരു പദമാണ്. ഇത് തമ്മിൽ ഇപ്പൊ ബന്ധമില്ലാതെ നിൽക്കുന്നു. ബന്ധത്തെ കാണിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഉടേ ചേർക്കാം. കേട്ടാ, നമ്മൾ ചേർക്കുന്നത് ഉടേയാണ്. ഇവിടെ ദാ ഈ ഉള്ളത് കൊണ്ട് ഈയും ഊവും കൂടെ ചേരുമ്പോ അവിടെ യാ വരുന്നതാണ്. കേട്ടോ, അങ്ങനെയാണ് യുടെ എന്നവിടെ കാണുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ചേർത്താൾ ഉടേയാണ്. അപ്പോൾ എന്തായി മാറി? പട്ടിയുടെ കുട്ടി എന്നായി മാറി. എന്ന് നമ്മൾ എപ്പോഴും പട്ടിയുടെ കുട്ടി, പശുവിന്റെ കുട്ടി, രാമന്റെ ബാണം ഇങ്ങനെയാണ് പറയുന്നത്. അല്ല, നമ്മൾ എങ്ങനെ പറയും? പട്ടിക്കുട്ടി എന്ന് പറയും. എന്ത് പറയും? പട്ടിക്കുട്ടി എന്ന് പറയും. അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സമാസം. ഇപ്പോ നടന്ന പ്രോസസ് എന്താണോ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സമാസം. നോക്കിക്കേ, പട്ടി ഉടേ കുട്ടി. നമ്മുടെ അടുത്ത് പറഞ്ഞു ബന്ധം കാണിക്കണമെങ്കിൽ ഉടേ വേണം, വിഭക്തി വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വിഭക്തി ഉണ്ടോ? ഇല്ല. വിഭക്തി ഇല്ലാതെയും പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് എഴുതിയിട്ട് നമ്മളെ ഒരു ബന്ധം കാണിച്ചിരിക്കുന്നു. അല്ലേ? അപ്പോൾ എന്താണ്? ദാ ഇതിനെ വിളിക്കുന്ന പേരാണ് സമാസം. അപ്പൊ എന്താ സമാസം? വിഭക്തി പ്രത്യയം ചേർക്കാതെ. വിഭക്തി പ്രത്യയം ചേർക്കാതെ എന്തിനെ തമ്മിൽ കൂട്ടിയെഴുതുന്നു? രണ്ടു പദങ്ങളെ എങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരർത്ഥം കിട്ടുന്ന രീതിയിൽ, ഒരു ബന്ധം അല്ലെങ്കിൽ ഒരർത്ഥം കിട്ടുന്ന രീതിയിൽ ചേർത്തെഴുതുന്ന പ്രക്രിയ സമാസം. ചേർത്തെഴുതുന്ന പ്രക്രിയ സമാസം. എന്താണ് വിഭക്തി പ്രത്യയം ചേർക്കാതെ എന്തിനെയൊക്കെ ചേർത്തെഴുതാം? രണ്ടു പദങ്ങളെ എങ്ങനെ ഒരർത്ഥം കിട്ടുന്ന രീതിയിൽ. കുട്ടി പട്ടി അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടുമോ? പട്ടിക്കുട്ടി എന്ന് തന്നെ പറയണ്ടേ. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടണമെങ്കിൽ, പട്ടിയുടെ കുട്ടി എന്ന അർത്ഥം കിട്ടണമെങ്കിൽ, അപ്പോൾ അതാണ് ചുമ്മാ ചേർത്താ പോരാ. ഒരു ബന്ധം അല്ലെങ്കിൽ ഒരർത്ഥം കിട്ടുന്ന രീതിയിൽ യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സമാസം എന്ന് വിളിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന പദത്തെ സമസ്ത പദം എന്ന് വിളിക്കും. അങ്ങനെ കിട്ടുന്ന പദത്തെ സമസ്ത പദം എന്ന് വിളിക്കും. കിട്ടി? തിരിച്ചും ചോദിക്കാം. നമുക്ക് ഇങ്ങനെ ചോദിക്കാം, സമാസം ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ദാ സമസ്ത പദം തരൂ. അല്ലേ? എന്നിട്ട് ചോദ്യം വിഗ്രഹിക്കുക എന്നായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ദാ പട്ടിയുടെ കുട്ടി, പട്ടിയുടെ കുട്ടി എന്ന് എഴുതണം. ദാ ഇങ്ങനെ എഴുതുന്നതിന് എന്താ വിളിക്കുക? ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് വിഗ്രഹിക്കൽ. അപ്പോൾ കിട്ടുന്ന പദത്തെ വിളിക്കുന്ന പേര് വ്യസ്തപദം. എന്ത് പദം? വ്യസ്തപദം. അപ്പൊ സമസ്തപദത്തെ വ്യസ്തപദമാക്കാൻ ഞാൻ ചോദിക്കാം. വ്യസ്തപദം തന്നിട്ട് അതിന്റെ സമസ്തപദം ചോദിക്കാം, അല്ലെങ്കിൽ വ്യസ്തപദം തന്നിട്ട് സമാസം ഏതെന്ന് ചോദിക്കാം. ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താ വിഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമസ്തപദത്തെ എന്തിനെ? ഒരു സമസ്തപദം തരും. സമസ്തപദത്തെ എന്തൊക്കെ ചേർത്ത്? ഒന്നെങ്കിൽ നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാം. വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാം. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടേ ഓട് തുടങ്ങിയവ, അങ്ങനെയുള്ള വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് വിഗ്രഹിക്കാം. അല്ലെങ്കിൽ ഇടനിലകൾ ചേർത്ത് വിഗ്രഹിക്കാം. ഇടനിലകൾ ചേർത്ത് വിഗ്രഹിക്കാം. കണ്ടോണം ഇടനിലകൾ. എന്ന, ആയ, പോലെ, ആകുന്ന, ഇത്രയുമാണ് ഇടനിലകൾ. എന്ന, ആയ,
പോലെ ആകുന്ന ഇങ്ങനെയുള്ള ഇടനിലകൾ ഇട്ടുകൊണ്ട് നമുക്ക് വിഗ്രഹിക്കാം. ഇനി അതല്ലെങ്കിൽ ഇടയിൽ എന്ത് വരാം, പദങ്ങൾ ചേർത്തുകൊണ്ട്, പദങ്ങൾ ചേർത്തുകൊണ്ട് അങ്ങനെയും വിഗ്രഹിക്കാം. എന്ത് ചെയ്യാ, ചേർത്തും പിരിച്ചെഴുതുന്നത്, പിരിച്ചെഴുതുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വിഗ്രഹിക്കൽ. പദങ്ങൾ ചേർക്കുന്നതിന് ഉദാഹരണം തീ വണ്ടി, തീ കൊണ്ടോടുന്ന വണ്ടി, അവിടെ ഓടുന്ന എന്നൊരു പദം ഇടയിൽ വരും അല്ലെ. അപ്പൊ അതാണ് പദങ്ങൾ ചേർത്തും എന്ത് ചെയ്യാം, പിരിച്ചെഴുതാം. അപ്പൊ നോക്കിയ ഒരു സമസ്ത പദത്തെ വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തോ, ഇടനിലകൾ ചേർത്തോ, പദങ്ങൾ ചേർത്തോ പിരിച്ചെഴുതുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് വിഗ്രഹിക്കൽ. അപ്പോൾ ഒരു പദം കിട്ടും, അതിനെ വിളിക്കുന്ന പേര് വ്യസ്തപദം. ഓക്കെ, ദാ ഇനി ഞാൻ പറയാൻ പോകുന്നു സമാസം എന്ന് പറയുന്നത് നാല് തരം. ഒന്ന്, അവ്യയീഭാവൻ. അവ്യയീഭാവൻ. രണ്ട്, തൽപുരുഷൻ. തൽപുരുഷൻ. മൂന്ന്, ദ്വന്ദ്വൻ അഥവാ ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വൻ ഇങ്ങനെയാണ് കേട്ടോ, രണ്ട് കശരയുണ്ട്, ദ്വന്ദ്വൻ. നാല്, ബഹുവ്രീഹി അല്ലെങ്കിൽ ബഹുവ്രീഹി. ബഹുവ്രീഹി, ഇതാണ് നാല് സമാസം എന്ന് പറയുന്നത്. അപ്പൊ അവ്യയീഭാവൻ, തൽപുരുഷൻ, ദ്വന്ദ്വൻ, ബഹുവ്രീഹി. നോക്കിക്കോണം, ഒരു സമസ്തപദം എടുത്താൽ, അതായത് ഒരു സമസ്തപദമാണ് തലമുടി, ഇതിൽ ഏതെങ്കിലും ഒരു വാക്കിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ രണ്ട് വാക്കിനെ ഐഡന്റിഫൈ ചെയ്യാം, തലയും ഐഡന്റിഫൈ ചെയ്യാം, മുടിയും ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ രണ്ട് വാക്കുണ്ടെന്ന് മനസ്സിലായി എങ്കിൽ അവിടെ ഒരു വര വരയ്ക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യം കിടക്കുന്നയാളെ പൂപ്പ അഥവാ പൂർവപദം, രണ്ടാമത് കിടക്കുന്ന ആളെ ഊപ്പ അഥവാ ഉത്തരപദം എന്നാണ് വിളിക്കുന്നത്. ഒന്നാമത് കിടക്കുന്ന ആളെ പൂർവപദം, രണ്ടാമതല്ല അവസാനം കിടക്കുന്നയാളെ, കേട്ടാ, അവസാനം കിടക്കുന്നയാളെ ഉത്തരപദം എന്ന് വിളിക്കും. ഒന്നാമത് കിടക്കുന്ന ആൾ പൂർവപദം, രണ്ടാമത് കിടക്കുന്നയാൾ ഉത്തരപദം. ദാ പൂർവപദത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യമെങ്കിൽ സമാസം അവ്യയീഭാവൻ, ഉത്തരപദത്തിനാണ് പ്രാധാന്യമെങ്കിൽ തൽപുരുഷൻ, രണ്ടിനും തുല്യ പ്രാധാന്യമെങ്കിൽ ദ്വന്ദ്വ സമാസം, രണ്ടിനും പ്രാധാന്യമില്ലെങ്കിൽ ബഹുവ്രീഹി. എന്ന് പറഞ്ഞാൽ ബഹുപദത്തിനായിരിക്കും അവിടെ പ്രാധാന്യം, എന്ന് പറഞ്ഞാൽ അന്യപദത്തിനായിരിക്കും പ്രാധാന്യം. കിട്ടി? അപ്പൊ എന്താ പറഞ്ഞത്, പൂർവപദത്തിനാണ് പ്രാധാന്യമെങ്കിൽ അവ്യയീഭാവൻ, ഉത്തരപദത്തിനാണ് പ്രാധാന്യമെങ്കിൽ തൽപുരുഷൻ, രണ്ടിനും തുല്യ പ്രാധാന്യമെങ്കിൽ ദ്വന്ദ്വ സമാസം, രണ്ടിനും പ്രാധാന്യമില്ലാതെ മറ്റൊരു പദത്തിനാണ് പ്രാധാന്യമെങ്കിൽ അതേതാണ്, ബഹുവ്രീഹി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, തലമുടി നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ, തലമുടി നമ്മൾ പിരിച്ചു, പൂപ്പ പിരിച്ചു, ഊപ്പ പിരിച്ചു, ഇതിൽ ഏതിനാ പ്രാധാന്യം? തലമുടി ഒന്ന് വിഗ്രഹിച്ചേ, തലയിലെ മുടി, തലയുടെ മുടി അല്ല കേട്ടോ, തലയിലെ മുടി, തലയിലെ മുടി എന്നാണ്. മുടി എവിടെയാന്ന് ചോദിക്കും നിങ്ങൾ എന്താ പറയുക, തലയുടെന്നാണ്, അല്ല തലയിലെന്നാ പറയുക. അപ്പൊ തലയിലെ മുടി, അപ്പൊ തലമുടിയിൽ തലയ്ക്കാണോ പ്രാധാന്യം, മുടിക്കാണോ പ്രാധാന്യം? കണ്ണുപടച്ച് പറയൂ അല്ലെ, തലയ്ക്കാണ് പ്രാധാന്യം. പൂമാല, പൂവാലുള്ള മാല, പൂവിനാണോ മാലയ്ക്കാണോ പ്രാധാന്യം? എന്തിനാ പ്രാധാന്യം, പൂവിനാണെന്ന് പറയും. സ്വർണവള, സ്വർണത്തിനാണ് പ്രാധാന്യം എന്ന് പറയും അല്ലെ. അപ്പൊ എന്ത് വരും, അതെല്ലാം അതെല്ലാം അവ്യയ അവ്യയീഭാവ സമാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ ഉത്തരം എഴുതും, എഴുതരുത്, അതെല്ലാം തെറ്റാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഈ രീതി പോരാ, ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് തെറ്റും. അതുകൊണ്ട് ഞാൻ ഒരു രീതി പറയാൻ പോവാം. ഇനിയാണ് നമ്മുടെ കോഡുകൾ അല്ലെങ്കിൽ താക്കോലുകൾ എന്ന് പറയുന്ന സാധനങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതാൻ പോവാണ്. സദയം, സദയം അതിനെ വിഗ്രഹിത്, ഇതാണ് പൂർവപദം, ഇതാണ് ഉത്തരപദം. ഉപ്പ ഉപ്പ നിങ്ങൾക്ക് ദയ അറിയാലോ. ഇപ്പൊ നിങ്ങൾ അതിന് മുമ്പ് വെച്ച് വരയ്ക്കുക. ഓക്കെ, അതിന് ഞാൻ വിഗ്രഹിച്ച് എഴുതുന്നു.
ദയയോടെ ദയോടെ അല്ലെങ്കിൽ ദയോടുകൂടെ എന്നൊക്കെ പറയാം. കിട്ടി. അടുത്ത് എഴുതുന്നു അനുദിനം. ദിനം അറിയാം. അപ്പൊ ഇവിടെ വരച്ചേ പൂപ്പ കിട്ടി, ഊപ്പ കിട്ടി, പൂർവപദം കിട്ടി, ഉത്തരപദം കിട്ടി. ദേ എന്തു വരും? ദിനം തോറും. ദിനം തോറും കിട്ടി. പ്രതിദിനം വേണ്ട, പ്രതിപദം. പദം അറിയാലോ. ദേ തിരിച്ചു. അപ്പൊ എന്ത് കിട്ടും? പദം തോറും. കിട്ടി. അടുത്ത എക്സാമ്പിൾ എഴുതുന്നു കുതിരച്ചാട്ടം. കുതിര അറിയാം. അപ്പൊ ഇവിടെ വരച്ചു പൂപ്പ ഉപ്പ കിട്ടി. എങ്ങനെ വിഗ്രഹിക്കും? കുതിരയുടെ ചാട്ടം അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയ സാധനം തലമുടി. തലയിലെ മുടി അല്ലേ, തലയിലെ മുടി. നോക്കിക്കേ, ഇതിനെ ഈ മൂന്ന് എക്സാമ്പിളും താഴെ എഴുതിയിരിക്കുന്ന രണ്ട് എക്സാമ്പിളും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നോക്കാം, താഴെ നിന്ന് വരാം. തല പൂർവപദം, ദേ ഇവിടെയുണ്ട് പൂർവപദം തല. മുടി ഉത്തരപദം, ദേ ഇവിടെയുണ്ട് ഉത്തരപദം മുടി. എന്തോ ദേ കുതിര പൂർവപദം, ദാ ഇവിടെയുണ്ട് കുതിര. ചാട്ടം ഉത്തരപദം, ദാ ഇവിടെയുണ്ട് ചാട്ടം അല്ലെ. ദാ പദം എന്താണ്? ഉത്തരപദം. ദാ ഇവിടെയുണ്ട് പ്രതി. എവിടെ? ദാ ദിനം ഉത്തരപദം ഇവിടെയുണ്ട്. അനു എവിടെ? ദാ ദയ ഉത്തരപദം ഇവിടെയുണ്ട്. സാ എവിടെ? ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആദ്യം എഴുതിയ മൂന്ന് എക്സാമ്പിളിലും വിഗ്രഹിച്ചെഴുതുമ്പോൾ, വിഗ്രഹിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വിഗ്രഹിച്ചെഴുതുമ്പോൾ ആര് വരുന്നില്ല? പൂർവപദങ്ങൾ വരുന്നില്ല. കിട്ടിയോ? അങ്ങനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ സിമ്പിളാണ്. വിഗ്രഹിച്ചെഴുതുമ്പോൾ ആര് വരുന്നില്ലെങ്കിൽ, പൂർവപദം വരുന്നില്ലെങ്കിൽ, പൂർവത്തിന്റെ അർത്ഥമാണ് അവിടെ വരുന്നത് കേട്ടാ. പൂർവപദം വരുന്നില്ലെങ്കിൽ അവ്യീഭാവ സമാസം. എന്താണ് അവ്യീഭാവ സമാസം? അപ്പൊ നോക്കിക്കേ, തല മുടി, തലയും മുടിയും വന്നിട്ടുണ്ട്. അപ്പൊ അത് അവ്യീഭാവ സമാസമാകുമോ? നമ്മൾ നേരത്തെ അവ്യീഭാവന് ഉത്തരം പറഞ്ഞല്ലേ. അപ്പൊ അത് അവ്യീഭാവൻ ആകത്തില്ല. അതേതാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, നേരെ നോക്കിക്കേ, എന്താണ് അവ്യീഭാവൻ? എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? വിഗ്രഹിച്ചെഴുതുമ്പോൾ ആര് വരുന്നില്ല, പൂർവപദം വരുന്നില്ല. അങ്ങനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ പൂർവപദം വരുന്നില്ലെങ്കിൽ ആ സമാസത്തെ എന്ത് വിളിക്കും? അവ്യയീഭാവ സമാസം എന്ന് വിളിക്കും. നോക്കിക്കേ, പകരം എന്താ അവിടെ വരുന്നത്? പൂർവപദത്തിന്റെ അർത്ഥമാണ് അവിടെ വരുന്നത്. കണ്ട, തോറും തോറും ഓടെ എന്നൊക്കെ അതിന്റെ അർത്ഥം മാത്രമേ അവിടെ വരുത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, വിഗ്രഹിച്ചെഴുതുമ്പോൾ പൂർവപദം വരുന്നില്ലെങ്കിൽ അത് എന്ത് സമാസമായിരിക്കും? അവ്യയീഭാവ സമാസമായിരിക്കും. ഇനി അടുത്ത എന്തോ, തൽപുരുഷനാണോ എന്നറിയണ്ടേ? തൽപുരുഷനാണോ എന്നറിയണ്ടേ? നോക്കിക്കോണം. തൽപുരുഷനാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? താഴെ ഉണ്ട് കുതിരച്ചാട്ടം അല്ലേ, അതിലെ ആ ഉത്തരപദത്തെ ഇങ്ങോട്ട് എടുക്കുക. ഏതാണ് പദം? ചാട്ടം. അവനോടൊരു ചോദ്യം ചോദിക്കുക. നീ സാധാരണയാണോ എന്ന് ചോദിക്കുക. ചോദിക്കുക, സാധാരണയാണോ? അപ്പൊ ആരോടാ ചോദിക്കുന്നത്? ഉത്തരപദത്തിനോട്. ഉത്തരപദത്തിനോട് എന്ത് ചോദ്യം ചോദിക്കണം? സാധാരണയാണോ എന്ന ചോദ്യം ചോദിക്കണം. അപ്പോൾ അല്ല എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ, ഉത്തരപദം പറയത്തില്ല, നമ്മൾ തന്നെ പറയണം. അല്ല എന്നാണ് പറയുവാൻ തോന്നുന്നതെങ്കിൽ സമാസം തൽപുരുഷനായിരിക്കും. എന്തായിരിക്കും? തൽപുരുഷനായിരിക്കും. നോക്കിക്കോണേ, ദേ ചാട്ടമാണ് ഇവിടുത്തെ ഉത്തരപദം. സംശയമില്ലല്ലോ. ദേ ചാട്ടത്തോട് ഞാൻ ചോദിക്കാൻ പോവുകയാണ്, സാധാരണ ചാട്ടമാണോ? എന്താ ചോദിക്കുന്നേ? സാധാരണ ചാട്ടമാണോ? എന്ത് നിങ്ങൾ പറയും?
അല്ല. പിന്നെ കുതിരയുടെ ചാട്ടം അല്ല, കുതിരയുടെ ചാട്ടം. സാധാരണ ചാട്ടമാണോ? അല്ല, കുതിരയുടെ ചാട്ടം. കിട്ടിയോ? കിട്ടിയോ? ദേ സാധാരണയാണോ എന്ന് ചോദിച്ചു, അല്ല എന്ന് ഉത്തരം പറഞ്ഞു. സമാസം ഏത് അവിഭാവനാകുമോ? ഇല്ല, തൽപുരുഷൻ. കിട്ടി? ദേ തലമുടി ചോദിച്ചു, ഉത്തരപദം ഏതാ? മുടി ചോദിച്ചു. സാധാരണ മുടിയാണോ? അല്ല, തലയിലെ മുടി എന്ന് ഉത്തരം പറയാൻ തോന്നുന്നു. മഞ്ഞക്കിളി സാധാരണ കിളിയാണോ? അല്ല, മഞ്ഞയായ കിളി. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത്? തൽപുരുഷൻ എന്ന് പറയുന്നത്. ഉത്തരപദത്തോട് സാധാരണയാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ സമാസത്തെ വിളിക്കുന്ന പേര് തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ പൂർവപദം വരുന്നില്ലെങ്കിൽ ആ സമാസത്തെ വിളിക്കുന്ന പേര് അവ്യയീഭാവൻ. രണ്ട് സമാസമായേ. മൂന്നാമത്തത് പറയാൻ പോകുന്നു, ശ്രദ്ധിക്കുക. ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം പറയാൻ പോവുകയാണ്. നോക്കിക്കോളൂ, സിമ്പിൾ ആണ്. കര ചരണം. കര ചരണം എങ്ങനെ വിഗ്രഹിക്കും? കരവും ചരണവും, കരവും ചരണവും അല്ലെ. ഇതിൽ ആർക്കാ പ്രാധാന്യം? കരം എന്നാൽ കൈ, ചരണം എന്നാൽ കാല് അല്ലെ. നിങ്ങളുടെ കയ്യോ കാലോ ഒരെണ്ണം വെട്ടിത്തരാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് തരും? കൈ തരുവോ കാല് തരുവ? രണ്ടും തരത്തില്ല അല്ലെ. എന്താ കാര്യം? രണ്ടിനും പ്രാധാന്യമുണ്ട്. അപ്പൊ അതേ കരവും ചരണവും രണ്ടിനും പ്രാധാന്യമുള്ളത് കൊണ്ട് ദ്വന്ദ്വ സമാസം അല്ലെ. നാലഞ്ച്, നാലഞ്ച് എന്താണ്? നാലോ അഞ്ചോ. എന്തെഴുതും നിങ്ങൾ? നാലോ അഞ്ചോ. നാലും അഞ്ചോ എന്ന് പറയരുത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നാലഞ്ചു പേരെ കണ്ടു എന്ന് പറഞ്ഞാൽ അഞ്ചു നാലും ഒമ്പത് പേരെ കണ്ടു എന്നല്ല. ഒന്നെങ്കിൽ നാല് പേർ, ഇല്ലെങ്കിൽ അഞ്ചു പേർ. അപ്പൊ നാലോ അഞ്ചോ, അതും എന്താണ്? തുല്യ പ്രാധാന്യമാണ്, ദ്വന്ദ്വനാണ്. നിങ്ങൾ തുല്യ പ്രാധാന്യമാണോ എന്നൊന്നും ഓർത്ത് കൺഫ്യൂഷൻ അടിക്കണ്ട. രണ്ടേ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്ത് വന്നേക്കുന്നത്? കരവും ചരണവും. ഇവിടെ എന്താ വന്നേക്കുന്നത്? നാലോ അഞ്ചോ. ദാ ഇങ്ങനെ ഉം വിഗ്രഹിക്കുമ്പോൾ ഉം ഉം എന്നോ ഓ ഓ എന്നോ വന്നാൽ സമാസം ദ്വന്ദ്വ സമാസമായിരിക്കും. വിഗ്രഹിക്കുമ്പോൾ ഉം ഉം എന്നോ ഓ ഓ എന്നോ വന്നാൽ സമാസം ഏതായിരിക്കും? ദ്വന്ദ്വ സമാസമായിരിക്കും. കിട്ടി? വിഗ്രഹിക്കുമ്പോൾ പൂർവപദം വരാത്തത് അവ്യയീഭാവൻ. ഉത്തരപദത്തോട് സാധാരണയാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അല്ല എന്നാണ് ഉത്തരം ലഭിക്കുന്നതെങ്കിൽ തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ ഉം ഉം എന്നോ ഓ ഓ എന്നോ വന്നാൽ ഏത് സമാസം? ദ്വന്ദ്വ സമാസം. അടുത്തതിലേക്ക് പോകുന്നു. ബഹുപ്രീഹി. ബഹുപ്രീഹി എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അന്യപദത്തിനാണ് പ്രാധാന്യം. അന്യപദം പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരു പ്രാധാന്യവും കാണത്തില്ല. ഉദാഹരണം താമരക്കണ്ണൻ. ഇവിടെ താമരയ്ക്കും കണ്ണനും അല്ല പ്രാധാന്യം, ഇതുള്ളതാരോ അയാൾക്കാണ്. താമരയുടെ ഇതള് പോലുള്ള കണ്ണോടുകൂടിയവൻ എന്നാണ് ഇതിന് വിഗ്രഹിക്കുന്നത് അല്ലെ. താമരയുടെ ഇതള് പോലുള്ള കണ്ണോടുകൂടിയവൻ എന്നാണ് എന്തിനെ വിഗ്രഹിക്കുന്നത്? താമരക്കണ്ണനെ വിഗ്രഹിക്കുന്നത്. അതാരാണ് അല്ലെ? അങ്ങനെയുള്ള ഒരാളെയാണ് പറയുന്നെങ്കിൽ അയാൾ സുന്ദരനായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്തർത്ഥം എടുക്കാറുണ്ട്? താമരക്കണ്ണൻ എന്നർത്ഥത്തിൽ കൃഷ്ണൻ എന്നും എടുക്കാറുണ്ട്. അപ്പോ താമരയ്ക്കും കണ്ണനുമാണോ ഇവിടെ പ്രാധാന്യം വന്നത്? അല്ല, മറ്റൊരു പദത്തിനാണ് പ്രാധാന്യം വന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബഹുപ്രീഹി സമാസം എന്ന് വിളിക്കുന്നത്. താമരക്കണ്ണൻ മാത്രമല്ല, അതേ നോക്കിക്കേ. മൈക്കണ്ണി, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മൈക്കണ്ണി എന്താണ്? മൈക്കണ്ണി എന്ന് പറഞ്ഞാൽ മയ്യ്. മയ്യ് എന്താ? മഷി. അപ്പോൾ മയ്യ് എഴുതിയ അല്ലെങ്കിൽ മഷി എഴുതിയ കണ്ണോടുകൂടിയവൾ, കണ്ണോടുകൂടിയവൾ എന്ന് കിട്ടും. അതാരാ? സുന്ദരി.
അവൾ ആരായിരിക്കും? സുന്ദരി ആയിരിക്കും. അപ്പൊ അവിടെ സുന്ദരി എന്ന പദത്തിനാണ് പ്രാധാന്യം കിട്ടുന്നത്. ആർക്കല്ല? മൈക്കുമല്ല, കണ്ണിക്കുമല്ല. കിട്ടിയോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എട്ടു കാലി, എട്ട് കാലുള്ളവൻ എന്ന് പറയുവോ, കാലുള്ളവൾ എന്ന് പറയുവോ? ഇല്ല. എട്ട് കാലുള്ളതേതോ അത്, എട്ട് കാലുള്ളതേതോ അത് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ എന്തിൽ അവസാനിക്കുന്നത്? അവൻ എന്നവസാനിക്കുന്നത്, അവൾ എന്നവസാനിക്കുന്നത്, അത് എന്നവസാനിക്കുന്നത്. ഇതെല്ലാം എന്ത് സമാസമായിരിക്കും? ബഹുവ്രീഹി സമാസമായിരിക്കും. ആദിയായവാന്ന് അവസാനിക്കുന്നതും ഉണ്ട്. ഇപ്പോ രാമലക്ഷ്മണാദികൾ, രാമലക്ഷ്മണന്മാരെന്ന് പറഞ്ഞാൽ തുല്യ പ്രാധാന്യമാണ്, രാമനും ലക്ഷ്മണനും. എന്നാൽ രാമലക്ഷ്മണാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രാമനും ലക്ഷ്മണനും മാത്രമല്ല, കൂടെ വേറെ ചിലരും ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോഴും അതെന്ത് വരും? ബഹുവ്രീഹി എന്ന് വരും. അപ്പോൾ അവൻ, അവൾ, അത് ഇങ്ങനെ അവസാനിക്കുന്നു വിഗ്രഹിക്കുമ്പോഴെങ്കിൽ കണ്ണുമടച്ചെഴുതുക, ബഹുവ്രീഹി സമാസം. വിഗ്രഹിക്കാതെയും കണ്ടുപിടിക്കാം. നോക്കിക്കോ എന്തുണ്ടാകും ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ സമസ്തപദം അവസാനിക്കുന്നത് ലിംഗപ്രത്യയങ്ങളോട് കൂടിയായിരിക്കും. കണ്ണൻ അന്നിൽ അവസാനിച്ചു. ഇതിനാണ് ഞാൻ ലിംഗമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ. അതേ താമരക്കണ്ണി ഈയിൽ അവസാനിച്ചു. എട്ടുകാലി ഈയിൽ അവസാനിച്ചു അല്ലേ. ആ എട്ടുകാലിയുടെ അവിടെ ലിംഗപ്രത്യയമാണെന്ന് നിങ്ങൾ ഓർക്കണ്ട. പക്ഷെ നോക്കിക്കോ അതേപോലെ തന്നെ കിടക്കും കേട്ടാ. നോക്കിയതേ, താമരക്കണ്ണൻ, മൈക്കണ്ണി എന്താ ഇങ്ങനെ കിടക്കും, ഗോവർദ്ധനൻ ഗോവിനെ വർദ്ധിപ്പിക്കുന്നവൻ എന്താ. അങ്ങനെ വിഗ്രഹിക്കാതെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതിനെ? ബഹുവ്രീഹി സമാസത്തെ. ഓക്കെ, ഇത്രയുമാണ് നാല് സമാസം. അപ്പൊ നമുക്ക് ഈ സെഷൻ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സമാസം തീർന്നില്ല, ഇനി നമ്മൾ തൽപുരുഷ സമാസത്തെ എടുത്ത് എന്ത് ചെയ്യും, അതിന്റെ ഉപവിഭാഗങ്ങളെ പറ്റി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അത് കുറച്ച് ലെങ്തി ആണ്, അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അതിൽ നമ്മൾ സമാസത്തിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.